അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിന്ന് സിയാറത്തിന് പോകുന്നത് ഞങ്ങളുടെ നാടായ ചെറുപ്പുളശ്ശേരിയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്കാണ്. പോകുന്ന വഴിക്കുള്ള മക്കാമുകളൊക്കെയും സിയാറത്ത് ചെയ്യണം എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ഓരോ ദിവസവും പാലക്കാട് ഭാഗത്തുള്ള ചില മക്കാമുകളൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ഞങ്ങൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിൽ പത്തിരിപ്പാല സെൻറ്ററിൽ നിന്നും അല്പം കൂടി മുന്നോട്ട് പോയാൽ ഹൈവേയുടെ വലതുഭാഗത്തായി കാണുന്ന ചവിറ്റിലത്തോട് മക്കാമിലേക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്കാമാണ് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല ചവിറ്റിലത്തോട് മക്കാം ഷെരീഫ്. അതുകൊണ്ടുതന്നെ കൃത്യമായി ഈ മഹാൻ്റെ പേര്, ജനനം, മരണം, ജീവിത ചരിത്രമൊന്നും ആർക്കും തന്നെ അറിയില്ല. നാട്ടിലെ പ്രായം ചെന്ന ആളുകളോട് ചോദിച്ചാലും അവർ പറയുന്നത് അവരുടെയും ചെറുപ്പത്തിലുള്ള മക്കാമാണ് ഈ മക്കാം എന്നാണ്. ഏതായിരുന്നാലും ഈ മക്കാമിലേക്ക് ചെയ്യുന്ന നേർച്ചകൾക്കും മക്കാമിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്കും വലിയ ഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ദിവസവും ഒട്ടനവധി ആളുകളാണ് ഈ പുണ്യമക്കാം തേടി ഇവിടെ എത്തുന്നത്. ഈ മക്കാമിനോട് തൊട്ടുചാരി ഒരു പള്ളിയും മദ്രസയും നമുക്ക് കാണാം. ഈ പള്ളിയുടെയും മദ്രസയുടെയും എല്ലാവിധ ചിലവുകളും കഴിഞ്ഞു പോകുന്നത് ഈ മക്കാമിലേക്ക് ആളുകൾ കൊണ്ടുവന്നിടുന്ന നേർച്ചകൾ കൊണ്ടാണ്. ഇവിടുത്തെ ആളുകളോട് പലരോടും ഞങ്ങൾ ഈ മക്കാമിനെക്കുറിച്ച് അന്വേഷിച്ചു. അവരൊക്കെയും പറഞ്ഞ ഒരു കാര്യം, എന്തൊരു വിഷയമാണെങ്കിലും ഈ മക്കാമിലേക്ക് നേർച്ചയാക്കി ദുആ ചെയ്താൽ അതിന് ഫലം ലഭിക്കാറുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزل في المقعد المقرب عندك يوم القيامة اللهم وصل وبلغ مثل ثواب ما قرأناه هذه الليلة شاملة مقبولة منا ولمنا حضرة روح نبينا سيدنا مصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أصحاب البدريين رضي الله عنهم اللهم وإلى حضرات سائر أصحاب رسول الله صلى الله عليه وسلم آمين اللهم وإلى حضرة نبي الله الخضر عليه السلام اللهم وإلى حضرة سائر الأنبياء والأولياء والأنبياء المرسلين عليهم الصلاة والسلام اللهم وإلى حضرة من مات من أقربائنا اللهم وإلى حضرة من مات من المسلمين المؤمنين عامة اللهم وإلى حضرة كتبنا كتب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله تعالى سره العزيز اللهم الى حضرات سلطان اللهم الى حضرات سلطان العارفين الشيخ احمد الكبير الرفاعي قدس الله تعالى سره العزيز اللهم الى حضرات سلطان الهند خواجه معين الدين الجستي الجميل قدس الله تعالى سره العزيز اللهم الى حضرات شيخنا وقطبنا سلطان شهيد ابراهيم الرشيد قدس الله تعالى سره العزيز اللهم إلى حضرة من دفن في هذه البقعة شملنا أمورنا مع الراحة لقلوبنا وأبدائنا والسلامة والعافية في ديننا وكليانا وأخرانا اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم ديوننا فأدها وتعلم أمراضنا فاشفها وتعلم حاجاتنا وقضيها يا قاضي الحاجات اللهم سلمنا وسلم أهلنا من أفضل اللهم احينا على الكتاب والسنه وامنت سمعنا التوبه سالما عن الدين وعن حقوق الناس في ليله الجمعه وفي نهايه قبل لا اله الا
illallah. توفنا مسلمين والحقنا الصالحين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا وارحمنا ولوالدينا ومشايخنا واساتذتنا ولمن له حق علينا ولجميع امه سيدنا محمد صلى الله عليه وسلم. ربنا شر ما قضيت. اللهم ربنا تقبل منا من الذنب السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر لنا